പ്രോസസ്സേഴ്സ് നോക്കുവാണെങ്കിൽ പല വേരിയൻസിലും അവൈലബിൾ ആണ് വേരിയൻസ് മാത്രമല്ല പല പ്രൈസ് കാറ്റഗറിയിലും അതേപോലെ വിത്ത് ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻസ് അവൈലബിൾ ആണ് പ്രോസസ്സേഴ്സ് അതേപോലെ തന്നെ പ്രോസസ്സേഴ്സിൻ്റെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പാർട്ടാണ് പ്രോസസ്സറിൻ്റെ പേര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെയിമിംഗ് പ്രോസസ്സറിൻ്റെ നെയിം എന്തായാലും ഇന്നത്തെ സ്ട്രേറ്റ് ടു ദയിൻറ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ് ഇന്ന് സ്പെഷ്യലി നമ്മൾ ഇൻറ്റെൽ പ്രോസസ്സേഴ്സിൻ്റെ നെയിമിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇൻറ്റൽ പ്രോസസേഴ്സ് നോക്കുവാണെങ്കിൽ ലേറ്റസ്റ്റ് നയൻത്ത് ടെൻ സീരീസിലെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ വൺ ഡബിൾ സീറോ എഫ് അല്ലെങ്കിൽ നയൻ സെവൻ ഡബിൾ സീറോ കെ നയൻ സിക്സ് ഡബിൾ സീറോ കെ എഫ് ഇതെല്ലാം തന്നെ പ്രോസസേഴ്സിൻ്റെ മോഡൽ നമ്പേഴ്സാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ നെയിമിന് അവസാനം വരുന്ന സംഭവം എന്താണ് കെ അല്ലെങ്കിൽ എഫ് ഓർ കെ എഫ് ഇതൊക്കെയാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഫോർ എക്സാമ്പിൾ ഇൻറ്റലിൻ്റെ നയൻ സെവൻ ഡബിൾ സീറോ കെ പ്രോസസ്സർ നോക്കാം സോ ഇതിൻ്റെ കംപ്ലീറ്റ് നെയിമിംഗ് നോക്കുവാണെങ്കിൽ ഇൻറ്റൽ കോർ ഐ സെവൻ നയൻ സെവൻ ഡബിൾ സീറോ കെ ഇതാണ് കംപ്ലീറ്റ് നെയിം വരുന്നത് സോ ഇതിൻ്റെ ഒരു കോമൺ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇൻറ്റലെന്നായിരിക്കും പിന്നെ കോർ എന്നൊരു വേർഡ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഐ ത്രീ ഐ ഫൈവ് അല്ലെങ്കിൽ ഐ സെവൻ ഓർ ഐ നയൻ ഇതുപോലത്തെ ഒരു ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നാല് ഡിജിറ്റൽ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത് അത് കഴിഞ്ഞ് അവസാനമായിട്ട് ചില മോഡൽസിൽ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ രണ്ട് ആൽഫബറ്റോ വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇതെല്ലാം എന്തിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്റൽ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇന്ടെൽ കമ്പനിയുടെ പേരാണ് കോർ എന്ന് പറയുന്ന വേർഡ് ജസ്റ്റ് ഒരു പ്രോസസറിന്റെ ബ്രാൻഡിങ്ങിന് വേണ്ടിയാണ് അതായത് ഏത് കാറ്റഗറി ഓഫ് പ്രോസസ്സറിലാണ് ഇത് വരുന്നതെന്ന് കാരണം ഇതിനു മുമ്പേ പല കാറ്റഗറി ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ട് ആറ്റം ഉണ്ട് സെലറോൺ ഉണ്ട് പെൻറ്റിയം ഉണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കോർ എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞുള്ളതാണ് ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഓർ ഐ നയൻ ഈ സംഭവം റിപ്രസെന്റ് ചെയ്യുന്നത് ബേസിക്കലി ടാർഗറ്റ് ഓഡിയൻസിന്റെ ഒരു ബഡ്ജറ്റിനെയും പ്ലസ് അവരുടെ യൂസിനെയാണ് ഫോർ എക്സാമ്പിൾ ഐ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ കാറ്റഗറിയാണ് കുറഞ്ഞ മീൻസ് ലോവർ ബഡ്ജറ്റ് കാറ്റഗറിയും അതേപോലെ തന്നെ നോർമൽ യൂസ് ിനു വേണ്ടിയുള്ള പ്രോസസാണ് ഐ ഫൈവ് എന്ന് പറയുന്നത് ഒരു മീഡിയം കാറ്റഗറി പ്രോസസ്സർ ആണ് കുറച്ച് മീഡിയമായിട്ട് മീഡിയം പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ ആണ് ഐ സെവൻ എന്ന് പറയുന്നത് കുറച്ച് ഹൈ കാറ്റഗറി പ്രോസസ്സർ ആണ് ഹയർ ടാസ്കിനും ഹയർ പെർഫോമൻസിനും വേണ്ടിയാണ് അത് ഡിഫ്രൻഷിയേറ്റ് ചെയ്തേക്കുന്നത് ഐ നൈൻ എന്ന് പറയുന്നത് അതിലും മേലെ എക്സ്ട്രീം കാറ്റഗറി ആണ് അതിലും ബജറ്റും കൂടുതലായിരിക്കും അതേപോലെ തന്നെ പെർഫോമൻസും എക്സ്ട്രീം ആയിരിക്കും ഈ ത്രീ ഫൈവ് സെവൻ നയു മുമ്പേ ഒരു ഐ ഇട്ടേക്കുന്നതിന് സ്പെസിഫിക് മീനിങ് ഒന്നുമില്ല ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ ബ്രാൻഡ്സ് നോക്കി കഴിഞ്ഞാൽ ഐഫോൺ എന്നാണ് വിളിക്കുന്നത് ജസ്റ്റ് െന്ന് വിളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ഐ ഇട്ടേക്കുന്നു ഐപാഡ് പാഡ് ഐ മാക് അത് ജസ്റ്റ് ഒരു എന്താണ് വിഷുവൽ ഇമ്പാക്റ്റിനും അല്ലെങ്കിൽ ഒരു ഹിയറിംഗ് ഇമ്പാക്റ്റിനും വേണ്ടി വെച്ചേക്കുവാണ് ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഓർ ഐ നയൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് നാല് ഡിജിറ്റൽ നമ്പേഴ്സ് ഈ നമ്പേഴ്സിലെ ഫേസ്റ്റ് ഡിജിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രോസസ്സറിന്റെ ജനറേഷനെയാണ് അതായത് ഏത് ജനറേഷൻ പ്രോസസ്സർ ആണെന്നാണ് ഫോർ എക്സാമ്പിൾ നയൻത്ത് ആണെങ്കിൽ നയൻ ആയിരിക്കും സ്റ്റാർട്ടിങ് എയ്ത്ത് ജെൻ ആണെങ്കിൽ ആയിരിക്കും ഇനി വരാനിരിക്കുന്ന ടെൻത്ത് ജെൻ ആണെങ്കിൽ ടെൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മൂന്ന് നമ്പേഴ്സിനെയാണ് എസ് കെ യു എന്ന് വിളിക്കുന്നത് സ്കൂ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമ്പേഴ്സ് ടെക്നിക്കലി ഈ മൂന്ന് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു ആവശ്യവുമില്ല ജസ്റ്റ് ഇത് അവരുടെ ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന മൂന്ന് നമ്പേഴ്സ് ആണ് അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു സ്പെസിഫിക് നമ്പർ ആണ് അല്ലാതെ ടെക്നിക്കലി അതിന് വേറെ മീനിങ്സ് ഒന്നുമില്ല സോ ഒരു ബേസിക് പ്രോസസർ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്പർ വരുന്നത് ചില പ്രോസസേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എൻറ്റെങ്കിൽ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ രണ്ട് ആൽഫബെറ്റോ വരാറുണ്ട് ഈ ആൽഫബെറ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ഉണ്ട് അത് ലാപ്ടോപ്സിലും വേറെയാണ് ആൻഡ് ഡെസ്ക്ടോപ് പ്രോസേഴ്സിന്റെയും ലാസ്റ്റിലെ ഡിജിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റിലെ ആൽഫബറ്റ് വേറെ ആയിരിക്കും കെ എന്ന ആണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് പ്രോസസ്സർ അൺലോക്ഡ് പ്രോസസർ ആണ് പ്രോസസ്സിൻ്റെ മൾട്ടിപ്ലയർ അൺലോക്ഡ് ആണ് നമുക്ക് പ്രോസസർ ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റുള്ളത് എഫ് ആണ് എഫ് എന്ന് പറയുന്നത് ഡെസ്ക് ടോപ്പ് പ്രോസസ്സർ വിത്തൗട്ട് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് യൂണിറ്റ് അതായത് ഇൻ്റലിൻ്റെ യു എച്ച് ഡി ഗ്രാഫിക്സ് ഇല്ലാത്ത പ്രോസസേഴ്സ് ആണ് എഫിൽ അവസാനിക്കുന്നത് സോ ദാറ്റ് മീൻസ് വീഡിയോ ഔട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്ക്രീറ്റ് സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാഡ് യൂസ് ചെയ്യണം എന്നാണ് സോ നെക്സ്റ്റ് റീസൻ്റ്ലി ഇപ്പോൾ വന്നു തുടങ്ങിയ ഒരു പ്രോസസറിന്റെ നെയിമിങ് ആണ് കെ എഫ് എന്ന് പറയുന്നത് കെ എഫ് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ കെയും എഫിൻ്റെയും ആണ് അതായത് അൺലോക്ക്ഡ് പ്രോസസ്സർ ആണ് ആൻഡ് അതിൽ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഇല്ല എന്നാണ് കെ എഫ് പ്രോസസേഴ്സ് ബേസിക്കലി കുറച്ച് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു എ എം ഡിക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ഇറക്കിയ ഒരു സംഭവമാണ് കെ എഫ് എന്ന് പറയുന്നത് സോ നമുക്ക് ഈ പ്രോസസ്സേഴ്സ് കെ എഫ് ഉണ്ടെങ്കിൽ അൺലോക്ക്ഡ് ആണ് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും ആൻഡ് അതിൽ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഇല്ല സോ നമുക്ക് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യണം ഇനി ചില പ്രോസസ്സേഴ്സിൽ ഹൈ എൻഡ് പ്രോസസ്സേഴ്സിൽ എക്സ് എന്നൊരു സംഭവം കണ്ടിട്ടുണ്ടാകും എക്സ് എന്ന് പറയുന്നത് ഹൈ എൻഡ് വേരിയൻ്റ് ആണ് ഹൈ ഹൈ കോർ കൗണ്ടും ഹൈ ത്രെഡ് കൗണ്ടും ഉള്ള പ്രോസസേഴ്സ് ആണ് മോസ്റ്റ്ലി എക്സ്ട്രീം കാറ്റഗറി എക്സ്ട്രീം യൂസേജ് എക്സ്ട്രീം ബഡ്ജറ്റ് ആൻഡ് എക്സ്ട്രീം പെർഫോമൻസിന് വേണ്ടിയാണ് എക്സ് എന്നൊരു സംഭവം യൂസ് ചെയ്യുന്നത് ലാപ്ടോപ് പ്രോസസിന്റെ സംഭവം നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ലാപ്ടോപ്സിൽ നമ്മൾ വേറെ ആൽഫബെറ്റ്സ് ആണ് കാണുന്നത് ഇൻ കേസ് പ്രോസസ്സറിന്റെ അവസാനം എച്ച് എന്നാണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ഹൈ പെർഫോമൻസ് പ്രോസസർ ആണെന്നാണ് മോസ്റ്റ്ലി എച്ച് ആൽഫബെറ്റ് യൂസ് ചെയ്യുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്സിലായിരിക്കും കാരണം ഗെയിമിംഗ് ലാപ്ടോപ്സിലാണ് ഹൈ കോർ കൗണ്ടും ഹൈ ഫ്രീക്വൻസിയും ഉള്ള പ്രോസസേഴ്സ് യൂസ് ചെയ്യുന്നത് അടുത്തത് ലാപ്ടോപ്പ് പ്രോസസ്സേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് യു ആണ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ലോ പവർ കൺസ്യൂമിംഗ് മൊബൈൽ പ്രോസസ്സേഴ്സ് എന്നാണ് അതിൻ്റെ മീനിങ് അതിൻ്റെ ടി ഡി പി വാല്യു കുറവായിരിക്കും മോസ്റ്റ്ലി തേർട്ടി ടു തേർട്ടി ഫൈവ് വോട്ട്സിന്റെ റേഞ്ചിലായിരിക്കും യു എന്ന സീരീസിലുള്ള പ്രോസസേഴ്സിന്റെ ടി ഡി പി വാല്യൂ വരുന്നത് സോ ടി ഡി പി വാല്യൂ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രീക്വൻസി സ്റ്റാർട്ടിങ് റേഞ്ചും കുറവായിരിക്കും മോസ്റ്റ്ലി വൺ പോയിന്റ് സിക്സ് തൊട്ട് വൺ പോയിന്റ് എയ്റ്റ് ഗിഗ ഹാസ് ആയിരിക്കും സ്റ്റാർട്ട് ആകുന്നത് ഇനി നെക്സ്റ്റ് ഉള്ള മൊബൈൽ പ്രോസസ്സേഴ്സിൽ അവസാനം വരുന്ന ാണ് വൈ വൈ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ലോ പവർ കൺസ്യൂമിംഗ് പ്രോസസ്സേഴ്സ് ആണ് യുവിനേക്കാളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിലും കുറവാണ് ഇതിന്റെ ടി ഡി പി വാല്യൂ വരുന്നത് തേർട്ടി വാട്സിന് താഴെയാണ് വൈ എന്ന പ്രോസസേഴ്സിന്റെ ടി ഡി പി വാല്യൂ വരുന്നത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എക്സ്ട്രീംലി തിൻ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അൾട്രാ അൾട്രാസ്ലിം ലാപ്ടോപ്സ് അല്ലെങ്കിൽ നോട്ട്ബുക്സിലാണ് സോ ഇതാണ് ഇന്റർ പ്രോസസേഴ്സിന്റെ നെയിമിംഗ് സ്കീം ഓർ നെയിമിംഗ് ആ ഒരു തീം എന്ന് പറയുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എ എം ഡി സ്കീം ഡിസ്കസ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ടിൽ ദൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി